Hello and welcome to Ian and Chris Passionate Cooking. Easy cooking, no missing. Recipes ella very level. This is me and Jacob. Appo namukku aadyam thanne nammude subscribers gallery lote onnu poi nokkam. Appo best comment of previous video idana. Thank you so much nice and Saina. Appo നിങ്ങൾ ഓരോരുത്തരും ട്രൈ ചെയ്ത് അയക്കുന്ന പിക്ചേഴ്സ് എല്ലാം നമ്മുടെ എഫ് ബി പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പോയി കാണണേ. അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന എൻ്റെ ബ്ലോഗിലെ ഒരു ഒത്തിരി ഹിറ്റായൊരു റെസിപ്പി ആയിട്ടാണ് എൻ്റെ മദർ ഇൻ ലോയുടെ സ്പെഷ്യൽ ശർക്കര അരി പായസം. മമ്മി ഇത് വളരെ യമ്മി ആയിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ടായിരുന്നു. മമ്മി പോയ ശേഷമാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് ശർക്കര 1/3 കപ്പ് വെള്ളത്തിൽ നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ അര കപ്പ് ബ്രോക്കൺ മട്ട അരി, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മട്ട അരി ജസ്റ്റ് മിക്സർ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെക്കാം. പ്രഷർ കുക്ക് ചെയ്താലും ഓക്കെ ആണ്, പക്ഷെ ഓവർ കുക്ക് ചെയ്യാതെ നോക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ശർക്കര മെൽറ്റ് ആയോ നോക്കാം. അപ്പോൾ ശർക്കര മെൽറ്റ് ആയിട്ടുണ്ട് ഇവിടെ, നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ റൈസ് കുക്കായോ എന്ന് നോക്കാം. അപ്പോൾ റൈസും ഇവിടെ പെർഫെക്റ്റ്ലി കുക്കായി, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കണ്ടോ. ഈ ഒരു പരുവത്തിൽ കുക്കാവണം, ഓവർ കുക്കായങ്ങ് അളിഞ്ഞ് പിളിഞ്ഞ് പോരുത്. അതുകൊണ്ട് പ്രഷർ കുക്ക് ചെയ്യുന്നേക്കാളും ഇങ്ങനെ കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് അരിപ്പയിലൂടെ അരിച്ച് ഒഴിക്കണം. വെള്ള ഇമ്പ്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പോവാനാണേ. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കി നമുക്ക് കുക്ക് ചെയ്യാൻ അനുവദിക്കാം, അടച്ചു വെക്കണ്ട. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 teaspoon നെയ്യ് ചേർത്ത് കൊടുത്ത് 2 tablespoon വീതം കാഷ്യൂ, പിന്നെ കിസ്മിസ്, അതുപോലെ തന്നെ തേങ്ങ, തേങ്ങക്കൊത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് തേങ്ങക്കൊത്തൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കൂടെ കാഷ്യൂ, പിന്നെ കറുത്ത മുന്തിരി. കറുത്ത മുന്തിരിയാണ് നല്ലത്. അപ്പോൾ കറുത്ത മുന്തിരിയും ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങക്കൊത്ത് ഇവിടെ റോസ്റ്റായി, അതിന് ശേഷമാണ് ഞാൻ കാഷ്യൂ കറുത്ത മുന്തിരി ഇടുന്നത്. അപ്പം 2 tablespoon വീതമാണ് ഇടുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ പായസം റെഡിയായെന്ന് നോക്കാം. ഇപ്പം ഏകദേശം ഇത് കട്ടിയായി തുടങ്ങി. ഈ ഒരു പരുവത്തിൽ 1/2 teaspoon വീതം ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും 1/2 teaspoon വീതം. എന്നിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഏകദേശം നല്ല തിക്കാവുന്ന പരുവത്തിലാവുമ്പം, കണ്ടോ ഈ ഇപ്പം നല്ല ഏകദേശം തിക്കായിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ, മുന്തിരി, തേങ്ങക്കൊത്ത് ഇത്രയും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ള് ഇടണ്ട, കുറച്ച് നമുക്ക് മാറ്റി വെക്കാം സെർവ് ചെയ്യുമ്പം മേളിലിട്ട് കൊടുക്കാൻ. അപ്പം നമുക്ക് ബാക്കിയെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കാം. അപ്പം അത്രേ ഉള്ളൂ. ഇത് കണ്ടോ നമ്മുടെ അട്ടിപൊളി അരി ശർക്കര പായസം ഇവിടെ റെഡിയായി, നല്ല തിക്കായി, കണ്ടോ. അത്രേ ഉള്ളൂ. നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇത് ചൂടോടെയും സെർവ് ചെയ്യാം, ചൂടാറിയിട്ടും സെർവ് ചെയ്യാം. എങ്ങനെ കഴിച്ചാലും കഴിച്ചുകൊണ്ടിരിക്കുക, അത്രയ്ക്ക് യമ്മിയാ, കണ്ടോ എന്ത് യമ്മിയാന്ന്. അപ്പം നമുക്ക് ഇത് സെർവ് ചെയ്യുമ്പോൾ മേളിൽ കുറച്ചുകൂടെ നട്ട്സും മുന്തിരിയും തേങ്ങക്കൊത്തൊക്കെ ഇട്ട് സെർവ് ചെയ്യാമേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് തന്നെ അറിയിക്കണേ എപ്പോഴും പോലെ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്യട്ടെ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ ന്യൂ അപ്ഡേറ്റ് ലഭിക്കാൻ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഇപ്പോൾ ബൈ, സ്റ്റേ സേഫ്.